നമസ്കാരം. വൈദ്യുതി ബില്ലെന്ന തീവട്ടിക്കൊള്ളയെ കുറിച്ച് നാം പലപ്പോഴായി കേട്ടിട്ടുള്ളതാണ്. ഇതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. ഒരു യൂണിറ്റ് പോലും ഉപയോഗിക്കാതെ 100, 200 രൂപ വൈദ്യുതി ബിൽ വരുന്നത് എന്തുകൊണ്ടാണെന്നത് ഉപഭോക്താക്കളെ പലപ്പോഴും കൺഫ്യൂഷനാക്കുന്ന ഒരു കാര്യമാണ്. ഇത് KSEB യുടെ തട്ടിപ്പാണെന്ന് ആരോപിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി സന്ദേശം പ്രചരിക്കാറുമുണ്ട്. എന്നാൽ ഇതിൽ യാതൊരുവിധ തട്ടിപ്പും ഇല്ലെന്നാണ് KSEB അധികൃതർ പറയുന്നത്. വൈദ്യുതി താരിഫിനെ കുറിച്ചും ബില്ലിംഗ് ശൈലിയെക്കുറിച്ചുമുള്ള അജ്ഞതയാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് ഇവർ പറയുന്നത്. വൈദ്യുതി ബിൽ പൊതുവെ കണക്കാക്കുന്നത് ഇങ്ങനെയാണ്. വൈദ്യുതി ബില്ലിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഫിക്സഡ് ചാർജും എനർജി ചാർജും. എനർജി ചാർജ് നമ്മുടെ വൈദ്യുതി ഉപയോഗത്തിനനുസരിച്ചാണ് കണക്കാക്കുക. എന്നാൽ വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഫിക്സഡ് ചാർജ് നൽകേണ്ടി വരും. വിതരണ ലൈസൻസിയുടെ സ്ഥിരം ചെലവുകളാണ് ഫിക്സഡ് ചാർജായി താരിഫിൽ പ്രതിഫലിക്കുന്നത്. ഉദാഹരണത്തിന്, KSEB രാജ്യത്തെ നിരവധി വൈദ്യുത പദ്ധതികളുമായി വൈദ്യുതി വാങ്ങൽ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവിടങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയാലും ഇല്ലെങ്കിലും KSEB ഫിക്സഡ് ചാർജ് നൽകണം. അതുപോലുള്ള സ്ഥിരം സ്വഭാവമുള്ള ചെലവുകളാണ് ഫിക്സഡ് ചാർജായി താരിഫിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. സിംഗിൾ ഫേസ് ഗാർഹിക ഉപഭോക്താവ്. ഒരു സിംഗിൾ ഫേസ് ഗാർഹിക ഉപഭോക്താവിന് 2 മാസ ബില്ലിംഗ് പീരീഡിൽ ഉപഭോഗം 0 ആണെന്നിരിക്കട്ടെ. താഴെ പറയുന്ന തരത്തിലായിരിക്കും അയാൾക്ക് ബില്ല് വരുന്നത്. ഫിക്സഡ് ചാർജായി ഇയാൾക്ക് 69.72 രൂപയും മീറ്റർ വാടകയായി 12 രൂപയും മീറ്റർ വാടകയുടെ നികുതിയായി 2.28 രൂപയും ചേർത്ത് ആകെ 84 രൂപ നൽകേണ്ടി വരും. ഇതിൽ നിന്ന് ഫിക്സഡ് ചാർജ് സബ്സിഡിയായ 40 രൂപ കുറവ് ചെയ്ത് ബാക്കി 44 രൂപയായിരിക്കും 2 മാസത്തെ ബില്ലായി വരുന്നത്. ഇനി 3-phase ഗാർഹിക ഉപഭോക്താവ്. ഒരു 3-phase ഗാർഹിക ഉപഭോക്താവിന് 2 മാസ ബില്ലിംഗ് പീരീഡിൽ ഉപഭോഗം 0 ആണെങ്കിൽ താഴെ പറയുന്ന തരത്തിലായിരിക്കും ബിൽ വരുന്നത്. ഫിക്സഡ് ചാർജായി ഇയാൾ 180.30 രൂപ അടയ്ക്കണം. മീറ്റർ വാടക 30 രൂപ, മീറ്റർ വാടകയുടെ നികുതി 5.70 രൂപ, അങ്ങനെ ആകെ 216 രൂപ ഇയാൾ അടയ്ക്കേണ്ടി വരും. ഗാർഹികേതര ഉപഭോക്താക്കൾക്കും ഉപഭോഗം 0 ആണെങ്കിൽ അവരുടെ കണക്റ്റഡ് ലോഡ് അല്ലെങ്കിൽ കോൺട്രാക്ട് ഡിമാൻഡ് അനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ള ഫിക്സഡ് ചാർജ് അടയ്ക്കേണ്ടി വരും. ഇനി ഈ വൈദ്യുതി നിരക്ക് നിശ്ചയിക്കുന്നത് ആരാണ്? കേരളത്തിലെ വൈദ്യുതി നിരക്ക് നിശ്ചയിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്ന സ്വതന്ത്ര സ്ഥാപനമാണ്. ജനഹിത പരിശോധന ഉൾപ്പെടെ നടത്തിയിട്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി നിരക്ക് നിശ്ചയിച്ച് KSEBക്ക് നൽകുന്നത്. ഏറ്റവും ഒടുവിൽ 2019 ജൂലൈയിലാണ് വൈദ്യുതി നിരക്ക് പരിഷ്കരിച്ചത്. KSEBക്കോ സർക്കാരിനോ ഏകപക്ഷീയമായി വൈദ്യുതി നിരക്കിൽ ഒരു മാറ്റവും വരുത്താനാവില്ല. 2019 ജൂലൈ 8 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയ താരിഫ് ഓർഡർ പ്രകാരമാണ് KSEBയിൽ വൈദ്യുതി ബില്ലിംഗ് ചെയ്യുന്നത്. ബില്ലിന്റെ ഘടന എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കുന്നതും ഈ താരിഫ് ഓർഡർ പ്രകാരമാണ്. താരിഫ് ഓർഡറിന്റെ പൂർണ്ണരൂപം KSEBയുടെ വെബ്സൈറ്റായ www.KSEB.inലെ കസ്റ്റമേഴ്സ് താരിഫ് അറ്റ് എ ഗ്ലാൻസ് എന്ന ലിങ്കിൽ ലഭ്യമാണ്. ഉപഭോക്താക്കൾ വ്യാജ പ്രചാരണങ്ങളെ വിശ്വസിക്കരുതെന്നും സംശയങ്ങളുണ്ടെങ്കിൽ 1912 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ദൂരീകരിക്കാമെന്നും KSEB അധികൃതർ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദവേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി TVയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദവേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJPയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.